ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമെന്ന് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. ദൃശ്യം ഫ്രാഞ്ചൈസി സൃഷ്ടിച്ച വിശ്വാസം ആണത്. ഇരുവരുടെയും കൂട്ടായ്മയിൽ പ്രഖ്യാപിക്കപ്പെട്ട എന്നാൽ ചിത്രീകരണം നീണ്ടുപോയ ചിത്രമാണ് റാം. കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയ സിനിമ ഉപേക്ഷിക്കില്ലെന്ന് ജിത്തു പലകുറി വ്യക്തമാക്കിയതാണ്. അപ്പോഴാണ് ജിത്തു ജോസഫ് ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റുമായി എത്തിയതും. റാം ചിത്രത്തിന്റെ നിർമ്മാതാവ് അഭിഷേക് ഫിലിംസിന്റെ ഉടമ രമേശ് പി പിള്ളയാണ് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ്. രമേശിനെ അടുത്ത് നിർത്തിക്കൊണ്ട് ജിത്തു ജോസഫ് റാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും ചോദിക്കുന്നത് റാം എന്ന ചിത്രത്തെ കുറിച്ചാണ്. റാമിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും എന്ന് ജിത്തു ജോസഫ് നിർമ്മാതാവിനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുകയും ചെയ്തിരുന്നു. ഇത് പറഞ്ഞിട്ട് കുറെ മാസങ്ങളായെങ്കിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് അവസാനം ലഭിക്കുന്ന സൂചനകൾ പറഞ്ഞത്. എന്നാൽ അവിടെയും ആരാധകർക്ക് നിരാശ സമ്മതിച്ചുകൊണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിപ്പോൾ മാധ്യമങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കിട്ടിയ വിവരം ശരിയാണെന്ന് വെക്കുന്ന രീതിയിൽ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിക്കഴിഞ്ഞു. ഇന്നേ ദിവസം മോഹൻലാൽ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ റാം വീണ്ടും വൈകുന്നതിന്റെ നിരാശയിലാണ് അവർ. ചിത്രീകരണം ഓഗസ്റ്റിൽ പൂർത്തിയാക്കി ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു നേരത്തെ ആലോചന ഉണ്ടായിരുന്നത്. നിലവിലെ സൂചനകൾ റാം ഒന്നാം ഭാഗം ഡിസംബറിൽ പ്രദർശനത്തിന് എത്തില്ല എന്നതാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ വൈകുന്നതിനാലാണ് ചിത്രം ഓഗസ്റ്റിൽ പൂർത്തിയാക്കാനാകാത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ L360 എന്ന മോഹൻലാൽ ചിത്രമാണ് ക്രിസ്മസിന് പ്രദർശനത്തിന് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. റാമുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റുകളായിരുന്നു. ഏറ്റവും അവസാനം ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞത് ഗാനരചന നിർവഹിക്കുന്ന വിനായക് ശശികുമാറാണ്. മോഹൻലാലിന്റെ റാമിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നത് പ്രേക്ഷരെ അതിശയിപ്പിച്ചിരുന്നു. എഴുതിയത് ജിത്തു സാറിന് മുന്നിൽ താൻ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് സോങ് അല്ല, ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധത്തിലുള്ള പാട്ടായി അതിനെ കാണാമെന്നും പറയുന്നു വിനായക് ശശികുമാർ. മോഹൻലാൽ നായകനായെത്തുന്ന റാം സിനിമയുടെ OTT റേസ് വിറ്റുപോയി എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ, സുമൻ എന്നിവരും കഥാപാത്രങ്ങളായി മോഹൻലാലിന്റെ റാമിലുണ്ട്. ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിൽ ഹുസൈനും ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാൽ റാമിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് നിർവഹിക്കുന്നു. മോഹൻലാലിന്റെ നായികയായി തൃഷ ഈ ചിത്രത്തിലെത്തുന്നു. സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത്.